വാർത്തകൾ വിശദമായി. മുൻ IAS ഉദ്യോഗസ്ഥൻ TS സൂരജിന്റെ 8,80,00,000 രൂപ മതിപ്പ് വരുന്ന സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 4 വാഹനങ്ങളും 23,00,000 രൂപയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് നടപടി. പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുൻ പൊതുമരാമത്ത് സെക്രട്ടറി കൂടിയായിട്ടുള്ള റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ TO സൂരജിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8,80,00,000 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. 4 വാഹനങ്ങൾ, ഒപ്പം തന്നെ 2 വീട് ഉൾപ്പെടെയുള്ള 13 സ്വത്തുക്കൾ. ഇതിൽ നിന്നും 23,00,000 രൂപ അടക്കം 8,80,00,000 രൂപയുടെ സ്വത്തുക്കളാണ് TO സൂരജിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കേസ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 2014 ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ 8,80,00,000 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. മുൻ പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ജനുവരി 1, 2004 മുതൽ നവംബർ മാസം 2014 വരെയുള്ള കാലയളവിൽ അദ്ദേഹം സമ്പാദിച്ച സ്വത്തുക്കളുടെ കണക്കുകളാണ്, അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ വിജിലൻസ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ ഇദ്ദേഹം 314% വരുമാനം സ്വത്തുക്കൾ സമ്പാദിച്ചതായി കുറ്റപത്രത്തിൽ പരാമർശമുണ്ടായിരുന്നു. ഇടുക്കിയിലും ഒപ്പം തന്നെ എറണാകുളത്ത് പല മേഖലകളിലും തിരുവനന്തപുരത്തും അടക്കം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും അടക്കം പേരിൽ ഭൂമികൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എറണാകുളത്തും തിരുവനന്തപുരത്തും പ്രത്യേകം വീടടക്കം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതടക്കമുള്ള വസ്തുക്കൾ, ഇതടക്കമുള്ള സ്വത്തുക്കളടക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുള്ളത്. പ്രകാശ്, ഉന്നത രാഷ്ട്രീയ നേതൃത്വവുമായും മറ്റും ബന്ധമുള്ള വ്യക്തി കൂടിയാണ് TO സൂരജ്. പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് TO സൂരജിനെതിരെ നിരവധിയായ വിവാദങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം അടക്കമുണ്ടായി. വിജിലൻസിന്റെ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രങ്ങളും വിജിലൻസിന്റെ അന്വേഷണവും തുടരുകയാണ്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ദീർഘനാൾ പൊതുമരാമത്ത് വകുപ്പിലടക്കം ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കൂടിയായിരുന്നു ദീർഘനാൾ അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സസ്പെൻഷൻ അടക്കം നേരിടേണ്ടി വന്നത് ഇദ്ദേഹത്തിന്. പ്രകാശ്, ഈ ഏത് കാലഘട്ടത്തിലാണ് ഈ അനധികൃത സ്വത്തുകൾ സമ്പാദിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ നടപടികൾ? മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വൃത്തി ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന തരത്തിൽ ആരോപണങ്ങളുണ്ടോ? തീർച്ചയായും 2004 ജനുവരി 1 മുതൽ 19-11-2014 വരെയുള്ള കാലയളവിൽ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2014 വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിനെതിരെ നടപടിയടക്കം സ്വീകരിച്ചത്. ഇപ്പോൾ 8,80,00,000 രൂപയുടെ അനധികൃത സ്വത്ത്, അതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. സി എൻ പ്രകാശ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകി. പണിമുടക്കിൽ അഴിഞ്ഞാട്ടം. തിരുവനന്തപുരത്തെ SBI ട്രഷറി ശാഖ അടിച്ചു തകർത്ത തൊഴിലാളി സംഘടനകൾ മാനേജറുടെ ക്യാബിനും കമ്പ്യൂട്ടറും തകർത്തു. ശാഖയടയ്ക്കാമെന്ന മാനേജറുടെ നിർദ്ദേശം തള്ളിയാണ് അക്രമം. അക്രമികളിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്നും പോലീസ് അറിയിച്ചു. രാവിലെ 10:45 15 പേർ ഉൾപ്പെടുന്ന സംഘം SBIയുടെ ട്രഷറി ശാഖയിലേക്ക് കടന്നു വന്നത്. മാനേജറുടെ മുറിയിലെത്തിയ സംഘം ക്യാബിൻ അടിച്ചു തകർത്തു. മേശയും കമ്പ്യൂട്ടറും നശിപ്പിച്ചു.
ശാഖ അടയ്ക്കാമെന്ന് മാനേജർ പറഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ വകവച്ചില്ല. അത്യാവശ്യമാണെങ്കിൽ ഉടനെ തന്നെ ഇത് അടയ്ക്കാമെന്നും പറഞ്ഞു എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഇത് ബാക്കി അത്രയും ഈ കയ്യാങ്കളിയിലേക്ക് പോകാനുള്ള തുടക്കമായത്. ബാങ്ക് ജീവനക്കാരുടെ 9 സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ട്രഷറി ശാഖ ഇന്നലെയും തുറന്നിരുന്നു. ഇന്നലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഇന്നും പ്രവർത്തനം തുടങ്ങിയ പിന്നാലെ അക്രമം നടക്കുകയായിരുന്നു എന്നും ജീവനക്കാർ പറഞ്ഞു. ഇന്നലെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ആരും ഉന്നയിച്ചില്ല, ഇവിടെ സമാധാനപരമായിരുന്നു. അക്രമികളെ കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. രണ്ട് ദിവസത്തെ പണിമുടക്കിനിടെ സംസ്ഥാനത്ത് ബാങ്ക് ശാഖയ്ക്കെതിരെ നടന്ന ആദ്യ അക്രമമാണിത്. സെക്രട്ടേറിയറ്റിന് സമീപം നഗരഹൃദയത്തിൽ തന്നെ ബാങ്ക് പ്രവർത്തിച്ചതാണ് തൊഴിലാളി സംഘടനകളെ പ്രകോപിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. SBI ബ്രാഞ്ചിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അക്രമികൾ എല്ലാവരെയും തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, 8 പേർ മാത്രമേ ഇതിന് പിന്നിലുള്ളൂ എന്നതാണോ നിഗമനം? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ? രേണുക, കന്റോൺമെന്റ് പോലീസാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 8 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 2 പേർ GST ഓഫീസിലെ ജീവനക്കാരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പുതുമുതൽ നശിപ്പിച്ചതിനാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്താൽ ഇവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം സമര നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് പോകില്ല എന്ന ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചതാണ്. ഇന്ന് മാനേജർ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി ക്യാബിൻ തല്ലിത്തകർക്കുകയായിരുന്നു. ഏതായാലും ശക്തമായ പോലീസ് നടപടി ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ജനക, വിനോദ്, ഈ ഈ കേസെടുത്തവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? INTUC ഉണ്ടെങ്കിൽ നടപടി അത് പരിശോധിക്കുമെന്ന് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്ഥിരീകരിക്കാനായിട്ടുള്ളത് GST ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരുടെ കാര്യമാണ്. ഇവർ ഇടതു സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് ഇടതു സംഘടനയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലാണ്. ഏതായാലും അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിൽ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. SBI ട്രഷറി ബ്രാഞ്ചിനെതിരെ സമരാനുകൂലികൾ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. പണിമുടക്കിലും സമരങ്ങളിലും കാലോചിതമായ മാറ്റം വേണമെന്നും മിന്നൽ പണിമുടക്ക് ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രഖ്യാപിച്ചിട്ടുള്ള സംയുക്ത സമരസമിതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത്തരം സംഭവങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊന്നും സമരത്തിന്റെ ഭാഗമല്ല. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെ വിരുദ്ധമായി ചെയ്തവരാരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. പണിമുടക്കിലുണ്ടാകുന്ന അക്രമങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. SBI ബ്രാഞ്ചിന് നേരെയുണ്ടായ അക്രമം അപലപനീയമാണ്. അക്രമങ്ങളിൽ INTUC ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു. അക്രമങ്ങൾ ഉണ്ടാകുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു തരത്തിലും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ തകർക്കുന്ന ഒരു നടപടി ഉണ്ടാകരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ട്രഷറിയിൽ അക്രമം ഉണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇത്തരം നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഏതായാലും ഞങ്ങൾ ഇക്കാര്യം ഗൗരവമായി തന്നെ പരിശോധിക്കും. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 2 ദിവസവും സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിപ്പിച്ചു. ഇന്നും പലയിടത്തും സമരക്കാർ ട്രെയിനുകൾ തടഞ്ഞു. KSRTCയും സ്വകാര്യ ബസുകളും സർവീസ് നടത്താത്തതിനാൽ പൊതുഗതാഗതം നിശ്ചലമായി. ഒന്നാം ദിവസത്തിലെ തുടർച്ച തന്നെയായിരുന്നു പൊതുപണിമുടക്കിൽ ഇന്നും. സംസ്ഥാന വ്യാപകമായി ജില്ലകൾ തോറും ട്രെയിനുകൾ തടഞ്ഞു. ട്രെയിൻ ഗതാഗതം താറുമാറായി. സമരക്കാരെ പിന്നീട് പോലീസ് ഇടപെട്ട് നീക്കി. KSRTCയും സ്വകാര്യ ബസുകളും ഇന്നും നിരത്തിലിറങ്ങിയില്ല. KSRTC ശബരിമല കേന്ദ്രീകരിച്ചാണ് സർവീസ് നടത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവും കൊച്ചിയിൽ ബ്രോഡ്വേയും കേന്ദ്രീകരിച്ച് കടകൾ തുറന്നു.
എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയിൽ പണിമുടക്ക് ബാധിച്ചു. എന്നാൽ ഐ ടി മേഖലയുടെ പ്രവർത്തനം കാര്യമായി തടസ്സപ്പെട്ടില്ല. പണിമുടക്കിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മിഠായി തെരുവും കൊച്ചി ബ്രോഡ്വേയും പോലുള്ള പ്രതിരോധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായി തന്നെ മാറി. പൊതുഗതാഗതം നിശ്ചലമായതും ജനങ്ങളെ വലച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. പണിമുടക്കിനോട് സഹകരിക്കാതെ എറണാകുളത്തെ വ്യാപാരികൾ. രാവിലെ കടകൾ തുറന്നുവെങ്കിലും പൊതുഗതാഗതം ഇല്ലാത്തത് കച്ചവടത്തെ ബാധിച്ചു. പണിമുടക്കിന് മുൻപായി ഇറക്കുമതി ചെയ്ത പച്ചക്കറികൾ വിറ്റുതീർക്കാനുള്ള ശ്രമത്തിലാണ് കച്ചവടക്കാർ. പണിമുടക്കിനോട് നോ പറഞ്ഞ് രാവിലെ മുതൽ ബ്രോഡ്വേയിലെയും കോൺവെന്റ് ജംഗ്ഷനിലെയും മാർക്കറ്റ് റോഡിലെയും വ്യാപാരികൾ കടകൾ തുറന്നു. ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ ആളുകളെത്തുന്നുണ്ടെങ്കിലും പലർക്കും കച്ചവടം അത്ര ഉഷാറല്ല. പൊതുഗതാഗതമില്ലാത്തത് കച്ചവടത്തെ സാരമായി ബാധിക്കുകയാണ്. വണ്ടി കയറി വരില്ല, ആള് വരില്ല, ബസ്സില്ല, പിന്നെ കച്ചവടമൊന്നുമില്ല. പണിമുടക്കിന് മുൻപായി ഇറക്കുമതി ചെയ്ത പച്ചക്കറികൾ വിലപേശലുകൾക്ക് നിൽക്കാതെ വിറ്റ് തീർക്കുകയാണ് കച്ചവടക്കാർ. പണിമുടക്കിലും ആവശ്യ സാധനങ്ങൾ ലഭിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമാണ്. കടകൾ തുറക്കുന്നവർക്ക് എല്ലാ സുരക്ഷയും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. രാവിലെയോടുകൂടി തന്നെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പൊതുഗതാഗതമില്ലാത്തത് കച്ചവടത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. എങ്കിലും കിട്ടുന്ന കാശിന് സാധനങ്ങൾ വിറ്റുതീർക്കാനുള്ള ബദ്ധപ്പാടിലാണ് കച്ചവടക്കാരും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം വിനീത VG, ന്യൂസ് 18. മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയ പണിമുടക്ക് രണ്ടാം ദിനത്തിലും ഭാഗികം. പശ്ചിമബംഗാളിൽ പലയിടത്തും അക്രമം റിപ്പോർട്ട് ചെയ്തു. കുച്ച്ബിഹാറിലും ഹൗറയിലും പണിമുടക്ക് അനുകൂലികൾ സർക്കാർ ബസ്സുകൾക്ക് കല്ലെറിഞ്ഞു. കൊൽക്കത്തയിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയ CPM നേതാവ് സുജൻ ചക്രവർത്തി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹെൽമറ്റ് ധരിച്ച് ബസ് ഓടിക്കാനാണ് ഡ്രൈവർമാർക്ക് പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ നിർദ്ദേശം. ഒഡീഷയിൽ തൊഴിലാളി സംഘടനകൾ ദേശീയപാത സ്തംഭിപ്പിച്ചു. ബീഹാറിൽ പലയിടത്തും ട്രെയിൻ തടഞ്ഞു. മുംബൈയിൽ ബസ് ജീവനക്കാർ അനിശ്ചിതകാല സമരം നടത്തുന്നത് കണക്കിലെടുത്ത് സെൻട്രൽ റെയിൽവേ അധിക സർവീസ് നടത്തി. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ സർക്കാരിന് അലംഭാവമെന്ന് ഹൈക്കോടതി. പണിമുടക്കും ഹർത്താലും ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശം. പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നവർ നിത്യചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൌലിക അവകാശം കണക്കിലെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പണിമുടക്കിനും ഹർത്താലിനും ആഹ്വാനം ചെയ്യുന്നവർ ഇത് കാണാതെ പോകരുതെന്നും കോടതി സൂചിപ്പിച്ചു. കേരളത്തിൽ നിരന്തരമുണ്ടാകുന്ന ഹർത്താലുകളെയും പണിമുടക്കുകളെയും വിമർശിച്ച് വിദേശികളും. ജനജീവിതം നിശ്ചലമാക്കുന്ന ശീലം കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് നല്ലതല്ല എന്ന് മലയാളികൾ തിരിച്ചറിയണമെന്ന് അവർ പറയുന്നു. കഴിഞ്ഞ മാസം 22-നാണ് ഓസ്ട്രേലിയൻ ദമ്പതികളായ ലൂസിയാനയും ഹെതറും കേരളത്തിലെത്തിയത്. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ ഈ വർഷം ആദ്യം നടന്ന ഹർത്താൽ ദിനത്തിലെ അനുഭവങ്ങൾ മനസ്സുമടുപ്പിച്ചുവെന്ന് ഇവർ പറയുന്നു. And we've had a good time, but sometimes it's appears dangerous and you must be careful and you must ask people where to go, especially when you see bombing and things on the media, which is not a good thing for the tourism for Kerala. ഓസ്ട്രേലിയയിൽ സമരങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ രീതിയിൽ അക്രമത്തിലേക്ക് തിരിയാറില്ലെന്നും ഇവർ പറയുന്നു. ഇനിയും കേരളം സന്ദർശിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ അക്രമവും ഹർത്താലും തുടർന്നാൽ ആഗ്രഹം മാറ്റി വേറെ സ്ഥലം തിരഞ്ഞെടുക്കേണ്ടി വരും. സമാധാനപരമായി പരിഹാരം കാണേണ്ട കാര്യങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴച്ച് ഹർത്താലും അക്രമവുമാക്കി മാറ്റരുതെന്ന് മലയാളികളോട് അഭ്യർത്ഥിച്ചാണ് ഇവർ മടങ്ങുന്നത്. ക്യാമറമാൻ മനോജ് നാനാട്ടിലിനൊപ്പം SS ശരൺ, ന്യൂസ് 18, കൊച്ചി. നെടുമങ്ങാട് RSS കാര്യാലയത്തിൽ പോലീസ് റെയ്ഡ്. റെയ്ഡിൽ വാളുകളും കഠാരയും കണ്ടെത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ പോലീസിന്? ആ രേണുക, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. രണ്ട് വാളുകളും കഠാരയും കണ്ടെടുത്തതായാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പ്രധാന പ്രതി, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് ഹർത്താൽ ദിനത്തിൽ ബോംബെറിഞ്ഞ ആ കേസിലെ പ്രധാന പ്രതി RSS നേതാവ് പ്രവീണിനെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവീണിന്റെ കൂട്ടാളികളും ഈ അക്രമത്തിൽ പങ്കെടുത്തതുമായ
ആളുകളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും പ്രവീൺ ഒളിവിലാണ്. ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസ് കാര്യാലയത്തിനുള്ളിൽ കയറി പരിശോധന നടത്താൻ പോലീസ് തയ്യാറായത്. ഇപ്പോൾ ആയുധങ്ങൾ കണ്ടെടുത്തതായ വിവരമാണ് പോലീസ് നൽകുന്നത്. പരിശോധന ഇപ്പോഴും തുടരുന്നു. രേണുക പേരാമ്പ്ര എരവട്ടൂരിൽ സി പി എം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. വെട്ടുവർക്കണ്ടി ശ്രീധരന്റെ വീടിന് നേരെ പുലർച്ചെ 1:30 ബോംബേറുണ്ടായത്. ആർക്കും പരിക്കില്ല. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിന് പിന്നാലെ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ പേരാമ്പ്രയിലും പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥലത്ത് പോലീസ് ആക്ട് പ്രകാരം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ബോംബേറുണ്ടായത്. സാമ്പത്തിക സംവരണ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. സാമൂഹിക നീതി മന്ത്രി തവർചന്ദ് ഗെലോട്ടാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ 163 പേരുടെ പിന്തുണ വേണം. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. यह विधेयक सामान्य वर्ग के गरीब लोगों को शैक्षणिक और आर्थिक सशक्तिकरण के लिए लाया गया है. इससे शैक्षणिक संस्थाओं और सरकारी सेवाओं में 10% आरक्षण देने का प्रावधान हो जाएगा. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ധൃതി പിടിച്ച് കേന്ദ്രം ബിൽ കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. नींद टूटी है तो इसलिए श्रेय मत लें. इस पे राजनीति है, चुनाव है, हम भी समझते हैं, आप भी जानते हैं. यहाँ बालक तो नहीं बैठे, सब लोग राजनीति करते हैं. आप ये राजनीति कर रहे हैं पर हमारे पे दोष मत दें, आरोप मत लगाएं. ये वोट के लिए ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് സി പി എമ്മും എ ഐ എ ഡി എം കെയും ആവശ്യപ്പെട്ടു. ബജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റ് ജനുവരി 31 വീണ്ടും സമ്മേളിക്കും. ഫെബ്രുവരി 1 ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുക. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, രാജ്യസഭയിൽ ബിൽ ഇന്ന് പാസാക്കുക സാധ്യമാണോ? എന്താണ് വിവരങ്ങൾ? രേണുക, രാജ്യസഭയിൽ ഇപ്പോഴും നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ രാജ്യസഭ ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷാംഗങ്ങളോട് ആലോചിക്കാതെയാണ് ഇന്ന് സഭാ സമ്മേളനം നീട്ടിവെച്ചത്. ഇത് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം നടന്ന 0 hourലാണ് ഇന്നലെ ലോക്സഭ പാസാക്കിയ പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം അനന്ത് ശർമ്മ ഉന്നയിച്ചത്. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ സാഹചര്യവും ഇന്നലെ പൌരത്വ ബിൽ പാസാക്കാനുണ്ടായ സാഹചര്യവും ആഭ്യന്തരമന്ത്രി നേരിട്ട് രാജ്യസഭയിലെത്തി വിശദീകരിക്കണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷം 0 hourൽ ഉന്നയിച്ചത്. ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു ഭരണപക്ഷം. ഇതേ തുടർന്നാണ് അല്പസമയം മുമ്പ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ സഭയിൽ നേരിട്ടെത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷങ്ങൾ വിശദീകരിച്ചത്. അതായത്, ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. ഇവർക്ക് പൌരത്വം ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ സമാധാന പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഈ വിഷയം തുറന്ന് ചർച്ച ചെയ്യാൻ സർക്കാർ ഒരുക്കമാണ് എന്നും പറഞ്ഞു. ഒരു തരത്തിലുമുള്ള അവ്യക്തത ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പക്ഷെ മറുപടിയെ തൃപ്തരാകാതെ അസം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള എം പിമാർ ഇപ്പോഴും പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സംവരണ ബില്ലിൽ രാജ്യസഭയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക സംവരണത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സുപ്രീംകോടതി വിധിയുടെ ലംഘനമെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് എ എം അഹമ്മദി. സാമ്പത്തിക മാനദണ്ഡ പ്രകാരം മാത്രം പിന്നോക്കാവസ്ഥ അളക്കാനാകില്ല. കേന്ദ്ര സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് കണ്ടുള്ള പൊടിക്കൈയാണെന്നും ജസ്റ്റിസ് അഹമ്മദി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ബിജെപി എംപിമാർ രാഷ്ട്രപതിയെ കണ്ടു. സ്ത്രീപ്രവേശനത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യം രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് ബിജെപി എംപി സരോജ് പാണ്ഡെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ വിശ്വാസികൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തി. രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ഉന്നയിച്ചില്ലെന്നും എംപിമാർ അറിയിച്ചു. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എംപി എൻ കെ പ്രേമചന്ദ്രനെതിരെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. എംപി കളവ് പറയുന്നുവെന്നും അമിതാധികാര പ്രയോഗം നടത്തുന്നുവെന്നും ജി സുധാകരൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. എൻ എച്ച് നിർമ്മാണം ഈ മാസം അവസാനമേ പൂർത്തിയാകൂ എന്നും സർക്കാരിനെ സംബന്ധിച്ച് വിവാദമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. കാരണം ഇത് ജനുവരി ഒടുവിലെ ഇത് പൂർത്തിയാണ്, പൂർത്തിയായി എന്ന് വെറുതെ കളവ് പറയുകയാണ്. അവിടുത്തെ എം പി ഇങ്ങനെ നടന്ന് പറയുകയാണ് പൂർത്തി. അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായി പറയേണ്ടത് എം പിമാരാണ്, അല്ലല്ലോ. അങ്ങനെ പറയുന്നത് ശരിയാണ്, അത് ഭരണഘടനാപരമായി ശരിയാണ്. ഈ പാലിഞ്ഞാന്ന് മോഡിജി വരുന്നുണ്ട്, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, തീരത്തില്ലത്. ഈ കാര്യമാണ് അവിടുത്തെ എം പി പറയേണ്ടത്. ഈ ഗവൺമെൻറ് വരികയും ഞാനെൻ്റെ മിനിസ്റ്ററായിരുന്നു, ഈ പാലിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. ആലപ്പാടിനെ സംരക്ഷിക്കാൻ
കരിമണൽ ഖനനത്തോടെ ഒരു ഭൂപ്രദേശം തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്ത്. വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഖനനം ഐആർഇ നിർത്തിവെക്കണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെടുന്നു. സേവ് ആലപ്പാട് എന്ന ഹാഷ്ടാഗിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധ നേടിയ സമരം 70-ാം ദിവസത്തിലേക്ക് കടന്നു. തീരപ്രദേശമായ ആലപ്പാട് പഞ്ചായത്തിലെ 89.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഐആർഇയുടെ ഖനനം. ഇതിൽ ഇനി 7.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഖനനത്തിന് ബാക്കി. അതായത് ആലപ്പാട് പഞ്ചായത്തിന്റെ 10-ൽ 9 ഭാഗവും ഖനനം നടത്തിക്കഴിഞ്ഞു. ബാക്കി ഖനനം കൂടി പൂർത്തിയാകുന്നതോടെ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ജനകീയ സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആശങ്ക. കരിമണൽ ഖനനം നിർത്തിവെച്ചാൽ മാത്രമേ ഈ നാടിന് ഇനി രക്ഷയുള്ള രീതിയിൽ എത്തിക്കഴിയൂ. കാരണം ഇനി ഈ പ്രദേശം പോയി കഴിഞ്ഞാൽ നമ്മുടെ കായലിന് കിഴക്കുള്ള ഓണാട്ടുകര കുട്ടനാട് പ്രദേശങ്ങൾ, സമുദ്ര ജലനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കടൽ വെള്ളത്തിനടിയിലാകും ഈ മനുഷ്യരോടൊപ്പം തന്നെ. തീരദേശ പരിപാലന നിയമം, തണ്ണീർത്തട നിയമം തുടങ്ങിയവ ലംഘിച്ചാണ് ഐആർഇയുടെ ഖനനമെന്നും സമരസമിതി ആരോപിക്കുന്നു. സമരത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ അലോക് വർമ്മ വീണ്ടും സിബിഐ ഡയറക്ടറുടെ ചുമതല ഏറ്റെടുത്തു. വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി അംഗമായ സെലക്ട് കമ്മിറ്റി യോഗം ചേരും. കേസിൽ വിധി പ്രസ്താവിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സമിതിയിലേക്ക് പകരക്കാരനായി ജസ്റ്റിസ് എ കെ സിക്രിയെ നിർദ്ദേശിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂ കാണാം.